നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാം മുകളിൽ ഒരാൾ കണ്ടു. സ്വപ്ന ഒളിവിൽ പോയത് ശിവശങ്കറിനെ കണ്ട ശേഷമാണ് എന്ന കസ്റ്റംസിന്റെ കണ്ടെത്തൽ. സാധൂകരിച്ചാൽ പിന്നെ രക്ഷയില്ല. ഒളിവിൽ പോകും മുൻപ് സ്വപ്നയ്ക്കൊപ്പം ശിവശങ്കർ അമ്പലമുക്കിലെ ഫ്ളാറ്റിലെത്തിയതിന്റെ തെളിവ് കിട്ടിയതായുള്ള വിവരവും പുറത്തു വരുമ്പോൾ പണ്ടൊക്കെ എല്ലാവരും പറയുന്ന ഒരു ചൊല്ലാണ് ഓർമ്മ വരുന്നത്. എന്തു വേണോ കാട്ടിക്കൂട്ടിക്കോ, മുകളിൽ ഒരാൾ ഉണ്ട് എന്നുള്ള ഓർമ്മ വേണമെന്ന്. ആ മുകളിലത്തെ ഒരാൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഈശ്വരനാണ്. ആ ഈശ്വരനെ ചൂണ്ടിക്കാട്ടിയാണ് വില്ലാളി വീരന്മാരെ പേടിപ്പിച്ച് നിർത്തുന്നത്. എന്നാൽ അകലം മാറിയതോടുകൂടി ഇരുട്ടും മാറി, ആ പഴയ പേടിപ്പെടുത്തലും മാറിക്കിട്ടി. അപ്പോഴും വേണ്ടാത്ത കാര്യം ചെയ്താൽ മുകളിലൊരാൾ ഉണ്ട് എന്ന സത്യം ആരും മറന്നു പോകരുത്. ആ കാലം മാറിയപ്പോൾ കഥയും മാറി എന്നതുപോലെ ആ മുകളിലൊരാളുടെ ദൗത്യം CCTV ക്യാമറ ഏറ്റെടുക്കുകയായിരുന്നു. പൂച്ച പാൽ കുടിക്കുന്നത് പോലെ ചെയ്യുന്നതെല്ലാം ഒരു നാൾ മുകളിലിരിക്കുന്ന CCTV പുറത്തു കൊണ്ടുവരും. ഇതേ അവസ്ഥയാണ് ശിവശങ്കറിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. സരിത കസ്റ്റഡിയിലായ ശേഷം സ്വപ്ന ഒളിവിൽ പോയത് ശിവശങ്കറിനെ കണ്ട ശേഷമാണ് എന്ന് കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ ശരിവയ്ക്കുന്ന വിവരങ്ങൾ NIA കിട്ടിയിരിക്കുകയാണ്. ഒളിവിൽ പോകും മുൻപ് സ്വപ്നയ്ക്കൊപ്പം ശിവശങ്കർ അമ്പലമുക്കിലെ ഫ്ളാറ്റിലെത്തിയതിൻ്റെ ക്യാമറ ദൃശ്യങ്ങൾ കിട്ടി എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ വന്നാൽ സ്വപ്ന എന്തിന് ഒളിവിൽ പോയത് എന്ന് നേരത്തെ ശിവശങ്കറിനറിയാം എന്ന് വ്യക്തം. അതിനു പിന്നാലെ മുഖം മറച്ച് മൂന്ന് പേർ ഫ്ളാറ്റിലെത്തിയ ദൃശ്യവും കിട്ടിയിട്ടുണ്ട്. ഇതാരാണ് എന്ന അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം സെക്രട്ടേറിയറ്റിലേക്കും NIA അന്വേഷണം നീളുകയാണ്. ഇവിടെയും ശിവശങ്കറിന് പാരയാകുന്നത് ആ മുകളിലത്തെ CCTV തന്നെയാണ്. കേസിലെ മുഖ്യപ്രതികളായ സ്വപ്നയും സരത്തും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസുകളിൽ പതിവായി എത്താറുണ്ടായിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് തെളിവുകൾ തേടി NIA സംഘവും സെക്രട്ടേറിയറ്റിലും എത്തുന്നത്. സെക്രട്ടേറിയറ്റിലെ CCTV സുരക്ഷാ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുകയുണ്ടായി. ഹൗസ് കീപ്പിംഗ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി പി ഹണിയിൽ നിന്ന് NIA DYSP 2 മണിക്കൂറോളം വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റിൽ തങ്ങളുടെ സൈബർ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന വേണ്ടിവരുമെന്ന് NIA അറിയിച്ചിട്ടുണ്ട്. NIA ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ നൽകാൻ ഇന്നലെ വൈകിട്ട് ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത ഉത്തരവ് പിറക്കുകയുണ്ടായി. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ, IT ഫെലോയായിരുന്ന അരുൺ ബാലചന്ദ്രൻ, സ്വപ്നയെ തുടർച്ചയായി വിളിച്ച മന്ത്രി, പേഴ്സണൽ സ്റ്റാഫ് അംഗം എന്നിവർ NIA അന്വേഷണ പരിധിയിൽ ഇപ്പോഴുണ്ട്. സ്വപ്നയുടെ 6 SIM കാർഡുകൾ പരിശോധിച്ച് ഉന്നതരുമായുള്ള ബന്ധം കണ്ടെത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ കൈമാറണമെന്ന് NIA പൊതുഭരണ വകുപ്പിനെ അറിയിക്കുകയുണ്ടായി. ഇടിമിന്നലേറ്റ് തകരാറിലായ ക്യാമറ സംവിധാനം നന്നാക്കിയതായി പൊതുഭരണ വകുപ്പ് അറിയിക്കുകയുണ്ടായി. ഇതിൻ്റെയും തന്ത്രപ്രധാന സ്ഥലങ്ങളിലെ ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെയും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ക്യാമറ സംവിധാനം തകരാറിലാണെന്നറിയിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് പൊതുഭരണ വകുപ്പ് നൽകിയ കത്തും പിടിച്ചെടുത്തു. സെക്രട്ടേറിയറ്റിലും 2 അനക്സുകളിലും ഗേറ്റുകളിലുമായി 83 ക്യാമറകളാണുള്ളത്. ഇതിൽ 4 എണ്ണം തകരാറിലാണ്. അതെങ്ങനെ തകരാറിലായി എന്നും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ ശിവശങ്കറിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടും പുറത്തുവരികയുണ്ടായി. കേസിലെ 2-ാം പ്രതിയായ സ്വപ്ന സുരേഷുമായി ശിവശങ്കറിനുള്ള ബന്ധം കൂടുതൽ വ്യക്തമാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ വിളികൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന വാദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച 2-അംഗ സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തു. ക്രിമിനൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ സമാന്തരമായി വകുപ്പ് തല അന്വേഷണം നടത്തുന്നത് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മാർഗനിർദ്ദേശം പ്രകാരം തടസ്സമില്ല എന്നും സമിതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നടക്കുമ്പോഴാണ് മറുമുറയ്ക്ക് NIA ശിവശങ്കറിനെ 5 മണിക്കൂർ ചോദ്യം ചെയ്തു. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.